വാസ്തവത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ്, അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതാണല്ലോ കെ പി സി സി, അതിൻ്റെ പ്രസിഡന്റ് അത്തരത്തിലൊരു പരാമർശം അതേത് പശ്ചാത്തലത്തിലാണ് വന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഞാൻ ആ അഭിമുഖം, അതായത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആ റിപ്പോർട്ട്, അത് വളരെ നീണ്ട ഒരു റിപ്പോർട്ടാണ്, പല കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ട്രെയിനി പോലുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അത് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന ചില പരാമർശങ്ങൾക്കപ്പുറത്ത് കേരളത്തെ എങ്ങനെ തെക്കുള്ള ആളുകൾ അല്ലെങ്കിൽ വടക്കുള്ള ആളുകൾ എന്നൊക്കെ വേർതിരിച്ചു കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ ഒരു വേർതിരിവല്ലോ വീണു അതിനകത്ത് നാം കണ്ടത്. രാമായണത്തിലെ ഒരു കഥ പറഞ്ഞിട്ട് ലക്ഷ്മണന് തോന്നിയൊരു വികാരം തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് വളരെ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത മനസ്സിൽ വരുന്നു. അതും വളരെ അധമമായൊരു ചിന്ത, വെറും ഒരു ചിന്തയല്ല. സ്വന്തം സഹോദരൻ്റെ ഭാര്യയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ശ്രീരാമനെ തള്ളിത്താഴെയിട്ടിട്ട് അങ്ങ് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ആ ലക്ഷ്മണന് വരുന്ന ഒരു ഒരു ചിന്തയിൽ വരുന്നൊരു മാറ്റം, ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പണ്ടൊക്കെ ആളുകൾ വളരെ തമാശയോടുകൂടി വേണു ഇതൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ 1979 മാതൃഭൂമിയിൽ ചേരുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളെ തമാശയ്ക്ക്, അത് ഒരു പരിഹാസം പോലുമല്ല, തമാശയ്ക്ക് പറയാമായിരുന്നു അന്നൊക്കെ. വേണു പറഞ്ഞ പോലെ കെ പി യു സി സി ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാണ്, കൊച്ചി മറ്റൊരു ഒരു സ്വതന്ത്ര രാജ്യമാണ്, ബ്രിട്ടീഷ് റീജൻറ്റിൻ്റെ നിയന്ത്രണമൊക്കെ ഉണ്ട്. തിരുവിതാംകൂർ മറ്റൊരു സ്വതന്ത്ര രാജ്യമാണ്. അങ്ങനെ കേരളം വേർതിരിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് അപ്പം നമ്മളെയൊക്കെ പരിഹസിക്കുന്നതാണ്. ഞാനപരിഹാസം ധാരാളം കേട്ടിട്ടുണ്ട്. കൊച്ചി രാജ്യത്ത് ഒരു തിരുവിതാംകൂറുകാരനെ ഏതെങ്കിലും ഒരു കുറ്റത്തിൽ പിന്നെ പിടിക്കുകയാണെങ്കിൽ, അന്ന് ഇത്രയും നിയന്ത്രണങ്ങളൊന്നുമില്ല, രാജ്യങ്ങൾ തമ്മിൽ കടന്നു പോകുന്നതിനൊന്നും നിയന്ത്രണങ്ങളൊന്നുമില്ല. അപ്പോൾ പിടിക്കുകയാണെങ്കിൽ അന്ന് എഫ് ഐ ആറിൽ എഴുതി ചേർക്കും, അത്രേ സർവോപരി മേപ്പടിയാൻ ഒരു തിരുവിതാംകൂറുകാരനും ആകുന്നു എന്നൊക്കെ ആ പരിഹാസത്തോടു കൂടിയുള്ള വാക്കുകളൊക്കെ, അതൊക്കെ ഒരു തമാശയ്ക്ക് പറയുന്നത് പോലും അന്നൊക്കെ നമ്മളെ വേദനിപ്പിക്കുമായിരുന്നു. ഒരു നമ്മളങ്ങനെ തിരുവിതാംകൂറുകാരനായിട്ടല്ലോ നമ്മൾ, ഞാനൊക്കെ ജനിച്ചത് കേരളീയനായിട്ടാണ്, അല്ലാതെ തിരുവിതാംകൂറുകാരനോ അല്ലെ കൊച്ചിക്കാരനോ ഒന്നും ആയിട്ടല്ല, കേരളീയനായിട്ടാണ് ഞാൻ, ഇന്ത്യക്കാരനാണ് അത് കഴിഞ്ഞാൽ കേരളീയനായിട്ടാണ് ജനിച്ചത്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു തലമുറ പലതാർക്കും ഇതിന് മുമ്പ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളായിരുന്നു എന്ന് പോലും ആരും ഓർക്കാറില്ല. ആ ഒരു സാഹചര്യത്തിൽ കെ പി സി പ്രസിഡന്റ് എന്താണത് വായിച്ചിട്ട് അതൊരു ഒരു 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 തമാശയ്ക്ക് പറഞ്ഞതാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കേരളത്തെ രണ്ടോ മൂന്നോ ആയിട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ വരെ ഒരു രാജ്യം, അത് കഴിഞ്ഞ് മറ്റൊരു ചിന്തയും ധാരണകളും ഒക്കെയാണ് കേരളീയർക്കുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. അദ്ദേഹം അതിനൊരു വിശദീകരണം തന്നതായിട്ട് ഞാൻ കേട്ടില്ല, ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.